നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതൊരു വലിയ വേർഡാണ്. എത്ര രൂപയാണ് വെൽത്ത്, എത്ര രൂപ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആവും, 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെൽത്ത് എന്ന് പറയാൻ പറ്റുമോ, അതോ 10 കോടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെൽത്ത് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് 1 കോടി എന്ന് പറഞ്ഞാൽ വലിയ പൈസ ആയിരിക്കും. പക്ഷേ ഇനിയൊരു 10 കൊല്ലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 25 കൊല്ലം കഴിഞ്ഞാൽ 10 കോടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ 1 കോടിയുടെയൊക്കെ വില ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകണം ഒരു 10-25 കൊല്ലം കൊണ്ട് എങ്ങനെ ഒരു 10 കോടി അസെറ്റ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ വെൽത്ത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് മണി മേക്കിങ്ങിനുള്ള കഴിവുണ്ടോ? നമ്മളിപ്പോൾ എത്ര രൂപയാണ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മേക്ക് മണി, പൈസ ഉണ്ടാക്കുക. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൽ നിന്ന് സേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് മാസം 10 ലക്ഷം രൂപ ഉണ്ടായി, എന്നിട്ട് ഈ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലും ചിലവാക്കി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, കാരണം ഈ പറഞ്ഞ ലോജിക്ക് നടക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഇതിനേക്കാളും താഴെ ചിലവിലാണോ ജീവിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് ഫസ്റ്റ് കാര്യം. ഇനി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, എനിക്ക് റെഗുലറായിട്ട് എൻ്റെ വരുമാനം കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനുള്ള കഴിവുണ്ടോ? അത് ചെക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് ജോബിലിരിക്കുകയാണ്, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലിരിക്കുകയാണെങ്കിൽ അത് വളരുന്നുണ്ടോ, അതിൽ നിന്ന് ഇൻകം വളരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മാന്യമായിട്ട് ഒരു ജോലി എടുക്കുന്ന ആളാണ്, വളരെ ഓഫീസിലേക്ക് നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ആ അയാൾക്ക് ഒരു 10% അല്ലെങ്കിൽ 15% ഹൈക്ക് കമ്പനിക്ക് കൊടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, ഞാൻ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ? എനിക്ക് കൊല്ലത്തിൽ ഒരു 10-15% വരെ ഹൈക്ക് കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഹൈക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യത്തുള്ളൂ, ഇയാൾ പുറത്ത് പോയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക, എന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ജോലി കിട്ടുക, അതിലുള്ളൂ. അപ്പോൾ ഇയാൾക്ക് ഈ വാല്യൂ ആഡ് ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഗെറ്റിംഗ് ന്യൂ ജോബ് ഇസ് ഈസി. ഇതില്ലെങ്കിലേ പണിയുള്ളൂ, കാരണം ഇവിടെ തന്നെ ഒരു അത്ര വാല്യൂ അഡീഷൻ ഒന്നുമില്ല, തട്ടിയും മുട്ടിയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കണേ നല്ലത്, അറ്റ്ലീസ്റ്റ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ നന്നായിട്ട് വാല്യൂ അഡീഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കഴിവ് കൂട്ടിക്കൊണ്ടിരിക്കുക, നമ്മുടെ കോൺട്രിബ്യൂഷൻ കൂട്ടിക്കൊണ്ടിരിക്കുക, അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്ലേസിൽ തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടുകയും ചെയ്യും, നമ്മുടെ ഇൻകം കിട്ടുന്നതിന് നമ്മൾ തരണം കമ്പനിക്കൊരു ഒരു ഗ്രോത്ത് കിട്ടുന്നുണ്ട്, റവന്യൂ കൂടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു 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 കോൺട്രിബ്യൂഷൻ നമുക്കും നമ്മുടെ സാലറിയിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ കമ്മീഷനിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഇതെല്ലാം ചെയ്തിട്ടും കിട്ടില്ലെന്നെങ്കിൽ ന്യൂ ജോബ് പോവാ, ഈ പറഞ്ഞ ഹൈക്ക് കൊല്ലത്തിലുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നിയമം, എല്ലാ വർഷവും നമുക്കൊരു 15% നമ്മുടെ ഇൻകത്തിൽ കൂട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ചെടുക്കാന്നുള്ളത്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ സൈഡായിട്ട് എന്തെങ്കിലും ജോലി എടുക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ജോബിൽ വാല്യൂ അഡീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് സാലറി നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സാലറി അധികം നെഗോഷിയേറ്റ് ചെയ്താലും പ്രശ്നമാണ്, നിങ്ങൾ വാല്യൂ അഡീഷൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ലോജിക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞത് കാശുണ്ടായിക്കൊണ്ടിരിക്കുക, അതിൽ നിന്ന് സേവ് ചെയ്തുകൊണ്ടിരിക്കുക, അറ്റ്ലീസ്റ്റ് കൊല്ലത്തിൽ ഒരു 15% ഹൈക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. ഇതാണ് ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് പറയേണ്ട കാര്യം. ഇതോടൊപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ സെയിം എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനാണ്. അപ്പോൾ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ 10 കോടി നമുക്ക് 25 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 25,000 രൂപയെങ്കിലും 25,000 എങ്കിലും മാസം എസ് ഐ പി ആയിട്ട് നമ്മൾ ചെയ്യണം. ഇതിന് അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച്, ഇപ്പോൾ 15% മുകളിൽ കൊടുക്കുന്ന ഫണ്ടുകളുണ്ട്, 20% മുകളിൽ കൊടുക്കുന്ന ഫണ്ടുകൾ, അതൊന്നും പറയണില്ല, ഒരു 12% എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇനി മാർക്കറ്റ് ഇനി പെർഫോം ചെയ്ത് 10% ഉള്ളെങ്കിലും ഇത്തിരി ഈ റിട്ടേണേക്കാളും കുറച്ച് കുറയുന്നുള്ളൂ, എന്നാലും കിട്ടും. ഇനി അതല്ല, ഒരു 15% മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ 10 കോടിക്ക് മേലെ നമുക്ക് കിട്ടും. ഇത് ഒരു 25 വർഷം നമ്മൾ ഇങ്ങനെ 25,000 രൂപ വെച്ചിട്ട് മാസം എസ് ഐ പി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് ഏകദേശം ഒരു 4 കോടിക്ക് മേലെ 4,74,00,000 രൂപ എന്നുള്ള രീതിയിൽ വളരും. നമുക്ക് 4 കോടിക്ക് മേലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിവിടെ ഈ പറഞ്ഞ ഹൈക്ക് കിട്ടുന്നുണ്ടല്ലോ, ഈ ഹൈക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അതും കൂടിയും ഇതിലേക്ക് 25,000 രൂപ കൂടെ റീഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. 10% വെച്ചിട്ട് മാസത്തെ കോൺട്രിബ്യൂഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത വർഷം 2,500 രൂപയും കൂട്ടി, 27,500 രൂപയും കൂട്ടി, ഇനി അടുത്ത വർഷം 27,500 10% കൂട്ടി, അങ്ങനെ കൂട്ടിക്കൂട്ടിയാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ 12% റിട്ടേണും കിട്ടി, ഈ പറഞ്ഞ ഒരു 25 വർഷം കൂടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് ഏകദേശം ഒരു 10,24,00,000 രൂപ എന്നുള്ള രീതിയിൽ വളരും. ഇങ്ങനെയാണ് നമുക്കൊരു 10 കോടി രൂപ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു
നിങ്ങളൊരു 35 വയസ്സുള്ള ആളാണ്, ഒരു 25 വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ജോലിയിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാന്യമായിട്ടുള്ള വരുമാനമുള്ള ആളാണ്, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 25,000 രൂപയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കും. ഈ 25,000 രൂപ ഇതേമാതിരി നല്ല കുറച്ച് ഫണ്ടുകളിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് അഗ്രസീവായിട്ടുള്ള സ്കീമുകളിൽ ഒരു 25 വർഷം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഒരു 10 കോടി രൂപ റിട്ടയർമെൻറ്റ് ഏജിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇനി പലരും പറയും ഇത് ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിന് പറ്റിയതാണ്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും രൂപ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, എനിക്ക് ഹോം ലോൺ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറേ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ലൈഫ് സ്റ്റൈൽ കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10,000 രൂപ മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഈ 10,000 രൂപ 12% എന്നുള്ള രീതിയിൽ 25 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പൈസ ഏകദേശം ഒരു 1.9 CR ആയിട്ട് വരും, ഏകദേശം ഒരു 2 crore ഇത് വളരും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇതിലും നമ്മൾ ഈ പറഞ്ഞ 10% ഹൈക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു 4.11 crore വളരും. അപ്പോൾ ഇവിടെയാണെങ്കിലും ഈ പറഞ്ഞ 10,000 വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ. ഇവിടെയും നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ സമ്പാദിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിലെല്ലാത്തിലും വേണ്ടത് ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. നമുക്കൊരു ഇൻകം ഉണ്ടാവാം, ഇൻകത്തിൽ നിന്ന് സേവ് ചെയ്യാനുള്ള ഡിസിപ്ലിൻ ഉണ്ടാവുക, അതുപോലെ നമ്മുടെ കോൺട്രിബ്യൂഷൻ നന്നായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ ഹൈക്ക് ഒരു 15% മുകളിൽ ഉണ്ടാവും. ആ ആനുവൽ ഹൈക്ക് കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെൻസ് കൂട്ടാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 25,000 രൂപയെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ ഗോള് മാത്രം മുന്നിൽ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി 25,000 രൂപ പറ്റില്ലാന്നുണ്ടെങ്കിൽ ഇതൊരു 10,000 എങ്കിലും വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ ഏകദേശം ഒരു 4 കോടി തുടങ്ങി 10 കോടി വരെ ഒരു റിട്ടയർമെൻറ്റ് ഏജിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ, എല്ലാവർക്കും ഇത്തരം രീതിയിൽ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റുകളും നീക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശയം ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇമെയിലിൽ കോണ്ടാക്ട് ചെയ്യാം. ഇതോടൊപ്പം തന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കാം. നമ്മൾ സാധാരണ വർക്കിംഗ് അവേഴ്സിലായിരിക്കും നമ്മുടെ ടീം ഉണ്ടാവുന്നത്, അപ്പോൾ അവർ വേണ്ട സപ്പോർട്ട് തന്നോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.